അതെ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ, എന്റെ മധുരവും എന്റെ സിറ്റുവേഷനും എന്റെ പ്രതീക്ഷയുമാണ്. അതിന് അന്യായിട്ട് ആട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആ വീടൊക്കെ ഇപ്പൊ പരിഷ്കരിച്ചു. എന്റെ അനിയൻ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണി പുത്തൻ വീടാക്കി. ഞാനവിടെ വീട് പണിയിരുന്നു, അപ്പൊ അതിന് വാശിക്ക് അവൻ അവനോടൊന്നുണ്ടാക്കിയത് കാശന്റെ വെച്ചാണ്. ബസ് ഈ കേടുങ്ങളിലൂടെ ഇവനേതാണ്ട് ഒരു ഞാനൊരുമാതിരി ചെറിയ ഒരുമാതിരിയുള്ള കാര്യത്തിന് ചെറിയാൻ ഇവനെ നമ്മുടെ എം ടി വാസുദേവൻ നായരെയും ഞാൻ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരിക ഇവര്, ഇവര് വന്നാൽ അല്ല മാസത്തിൽ ഒരു പ്രാവശ്യം വരിക. ഇവര് വന്നിട്ട് ഇവർക്ക് ഉച്ചയ്ക്ക് നല്ല തിരുത കുറിച്ച് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. മലയാള സാഹിത്യത്തിൻ്റെ പകരം വെക്കാനില്ലാത്ത സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 27th ചരമവാർഷിക ദിനമാണിന്ന്. ഈ ദിനം ബഷീർ ദിനമായാണ് നാം ആചരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച അദ്ദേഹം യാത്രകളിൽ കണ്ട കഥാപാത്രങ്ങളും അനുഭവിച്ച ജീവിത പാഠങ്ങളും തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിച്ചു. ഉറവ പറ്റാത്ത നർമ്മബോധവും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണ രചനാ രീതിയും ബഷീർ കൃതികളുടെ മാത്രം പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ ഭാഷയിലാണ് അദ്ദേഹം എന്നും എഴുതിയിട്ടുള്ളത്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ എന്നിവ വായനക്കാരന് സമ്മാനിച്ച വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളാണ്. ജീവിതവും സാഹിത്യവും തമ്മിലുള്ള അകൽച്ച, ജീവിത ഭാഷയും സാഹിത്യവും ഭാഷയും തമ്മിലുള്ള അകലവും ഇല്ലാതാക്കി മലയാള മനസ്സിൻ്റെ ഭാഗമായ എഴുത്തുകാരൻ. അദ്ദേഹത്തിന് മലയാളികൾ കൽപ്പിച്ചു നൽകിയ പേരാണ് ബേപ്പൂർ സുൽത്താൻ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. 1994 ജൂലൈ 5 അന്തരിച്ചു. ഈ സാഹിത്യവല്ലഭൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കാൽനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും മലയാള ഭാഷയുടെ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ബഷീർ ദിനാചരണ പരിപാടികൾ
വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടെയാണ് നാം സംഘടിപ്പിക്കുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനും നിരവധി ഡോക്യുമെൻ്ററികളുടെ ചിത്രങ്ങളുടെ സംവിധായകനും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായ പ്രൊഫസർ എം എ റഹ്മാനാണ്. ബഷീർ ദ മാൻ, വയനാട്ടുകുലവൻ, എൻഡോ സൽഫാൻ, മരിക്കുന്നവരുടെ സ്വർഗം, എം ടിയുടെ കുമാരനല്ലൂരിലെ കുളങ്ങൾ തുടങ്ങി 12 ഡോക്യുമെൻ്ററികളുടെ നിർമ്മാതാവാണ്. 1987 ഡോക്യുമെൻ്ററിക്കുള്ള ദേശീയ ബഹുമതി, മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന അവാർഡ്, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ പീഡിതരുമായി ബന്ധപ്പെട്ട ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന കൃതിക്ക് 1916 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രൊഫസർ റഹ്മാൻ മാഷേ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചിട്ടുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിച്ച് ആശംസകൾ നേരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസറായി ചുമതലയേറ്റ ശ്രീ കെ ടി ഗണേഷ് കുമാർ ആണ്. അദ്ദേഹം ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ടും ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് പഠന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മളെ വളരെയേറെയും സന്തോഷമുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ഈ ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഷീർ കൃതികളെയും ബഷീർ കഥാപാത്രങ്ങളുടെയും കോവിഡ് കാല അനുഭവങ്ങളുമായി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സിനിമ ഇമ്മണി ബല്യ അകലം എന്ന പേരിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രശസ്തനായ എഴുത്തുകാരനും അധ്യാപകനുമായ പ്രകാശൻ കരുവള്ളൂരാണ് അതിൻ്റെ തിരക്കഥ സംഭാഷണങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ശ്രീ രാജേഷ് മധുരക്കാട്ടാണ് സംവിധാനം. വിദ്യാലയത്തിലെ 10 കൂട്ടുകാരാണ് ഇതിൽ ബഷീർ കഥാപാത്രങ്ങളെയും ബഷീറിനെയും അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ക്ലാസ്സുകളിൽ കൂട്ടുകാരുടെ ക്യാരക്ടർ പരേഡ്, ബഷീർ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ്. ബഷീർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തക പരിചയം, അതുപോലെ തന്നെ ബഷീറിനെ അടുത്തറിയുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ പ്രമുഖരുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട പരിപാടിയാണ് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വായനയും പുസ്തകങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ബഷീർ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും റിട്ടയർഡ് കോളേജ് പ്രൊഫസറുമായിട്ടുള്ള പ്രൊഫസർ എം എ റഹ്മാനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ നന്ദി, നമസ്കാരം. മേലാങ്കാട്ട് ACKNS UP സ്കൂൾ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഈ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ കൊടക്കാട് നാരായണൻ മാഷ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇന്നലെ രാത്രി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു ചെറിയ പ്രഭാഷണം വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബഷീറിനെ പോലുള്ള ഒരാളെ കുറിച്ച് ബഷീറിനോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ലോകത്തോടും സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്കൂളിലെ ബഷീർ അനുസ്മരണത്തിൽ എൻ്റെ ഒരു
ചെറിയ പ്രഭാഷണം വേണമെന്ന് നാരായണ മാഷ്ക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വൈകിയ രാത്രിയിലും ഞാനിങ്ങനെ ഈ ഫോണിൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ബഷീർ ദ മേൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി 1983 ഞാൻ എടുക്കുന്നത്. ആ 1983 ബഷീർ അറിയപ്പെട്ടിരുന്നത് സുൽത്താൻ എന്നായിട്ടായിരുന്നു. ബഷീറിനെ എപ്പോഴും ആളുകൾ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായി എഴുത്ത് ബന്ധമുണ്ടായിരുന്നു. എല്ലാ എഴുത്തിനും മറുപടി അയക്കും. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാവാം ഈ സുൽത്താൻ എന്ന് ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. ബേപ്പൂരിൽ പോയി ബസ്സിറങ്ങി ബഷീറിൻ്റെ വീട്ടിലെ നടകൾ കയറി വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചാരുകസേരയിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ്. പാട്ട്, റെക്കോർഡ് പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. കുപ്പായമിട്ടിട്ടില്ല, കാലിൽ ചെരുപ്പുമില്ല. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സുൽത്താനാവുക? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ പറയുന്ന പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പം അവിടെ മേശപ്പുറത്ത് കത്തുകൾ വന്ന കൂട്ടത്തിൽ ഒരു കവറിൽ ബേപ്പൂർ സുൽത്താൻ എന്ന് മാത്രം എഴുതിയ അഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. പോസ്റ്റ് ഓഫീസുകാരത് ഇവിടെ നിന്നോ അയച്ച കത്ത് ബേപ്പൂർ സുൽത്താൻ അയച്ചു. അപ്പം ബേപ്പൂർ എന്ന സ്ഥലത്ത് ഏതോ ഒരു രാജ കൊട്ടാരമുണ്ട്, അവിടെ ഒരു സുൽത്താൻ ഉണ്ട് എന്ന് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കരുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കേരളമെന്നോ ഇന്ത്യ എന്നോ എഴുതാത്ത ഒരു കത്ത്, ബേപ്പൂർ സുൽത്താൻ എന്ന് മാത്രമേ ഉള്ളൂ. അത്രത്തോളം പ്രസിദ്ധമായിരുന്നു അന്ന് ആ വാക്കിന്. ആ സമയത്താണ് കേവലം ഒരു 25 വയസ്സ് കഴിഞ്ഞ ഞാൻ ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി എടുക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ കണ്ടത് അർദ്ധനഗ്നനായ ഫക്കീറിനെയാണ്. പക്ഷേ അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നത് കോട്ടും സൂട്ടും പപ്പാസും ഇട്ട ഒരു രാജ ഭരണാധികാരിയെ പോലെയാണ്, സുൽത്താനെ പോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സത്യം എല്ലാവരോടും പറയണ്ടേ? അതിനെന്താ വഴി? പോയിട്ട് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുക, ഷൂട്ട് ചെയ്ത് അടുത്ത തലമുറക്ക് കൂടി അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുക. ഇക്കൊല്ലം ഞാൻ ഈ ഡോക്യുമെൻ്ററി എടുത്തിട്ട് ഏതാണ്ട് 40 കൊല്ലമായി. ഈ 40 കൊല്ലവും ഈ സിനിമ ആളുകൾ കാണുന്നുണ്ട്. ബഷീർ ഏതാണ്ട് 27 വർഷം മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് മരിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും ഈ ഡോക്യുമെൻ്ററിക്കകത്തുണ്ട്. സ്വന്തമായി പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരിസരം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എല്ലാം ഇതിനകത്തുണ്ട്. അദ്ദേഹം പാട്ട് കേൾക്കുന്നത്, അദ്ദേഹം ജപം ചെയ്യുന്നത് കയ്യിൽ നമ്പറിംഗ് മെഷീൻ കൊണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് ജപം ചെയ്യുന്നത്, അദ്ദേഹം എഴുതുന്നത്, അദ്ദേഹം ഉറങ്ങുന്നത്, അദ്ദേഹം കവിത ചൊല്ലുന്നത് എല്ലാം ഈ ഡോക്യുമെൻ്ററിക്കകത്തുണ്ട്. ഇതിലെവിടെയാണ് സുൽത്താൻ? ചെരുപ്പിടാതെയാണ് അദ്ദേഹം, ഭൂമിയെ നോവിക്കാതെയാണ് അദ്ദേഹം നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ എന്തിനാണ് നമ്മൾ സുൽത്താൻ എന്ന് വിളിച്ചത്? അപ്പോൾ ഞാനിത് പറയുന്നത് ഈ സുൽത്താൻ്റെ പരിവേഷം കൊണ്ട് മനുഷ്യത്വം ഇല്ലാതായി പോയ ഒരു കാലത്തെ ബഷീർ പ്രതിദാനം ചെയ്യുന്നുണ്ടോ? ഇല്ല, ബഷീർ അങ്ങനെ മനുഷ്യത്വത്തെ പ്രകീർത്തിക്കുന്ന സംഗതികളിലേ ബഷീർ ഉണ്ടായിട്ടുള്ളൂ. ആ ബഷീറിനെയാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററിയിൽ കാണിച്ചത്. വീട്ടിൽ ചെന്ന് ചെല്ലുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുക, നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, വല്ലതും കഴിച്ചോ? അത് അദ്ദേഹത്തിൻ്റെ ഒരു പല്ലവിയാണ്, എന്നോടും ചോദിച്ചിട്ടുണ്ട്. കള്ളനോട് ചോദിക്കുക, നിന്റെ കയ്യിൽ പണമുണ്ടോ? കള്ളൻ, ഇല്ല, എനിക്ക് ഇന്ന് കുറേ കക്കാനുണ്ട്, നിങ്ങൾ അതിനൊരു തുടക്കം കുറിക്കണം, അപ്പോൾ 1 രൂപ എടുത്തു കൊടുക്കും. കള്ളനാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലാതെ അവസാനം കുടുക്കയിലുണ്ടായിരുന്ന പൈസയൊക്കെ എടുത്ത് താഴെ ഹോട്ടലിലേക്ക് വിശന്ന് വലഞ്ഞു പോകുന്നു. എല്ലാ മണിപ്പേഴ്സിൽ ആ പണം തിരുകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബില്ല് ചോദിക്കുന്നു. പോക്കറ്റിൽ കൈയിട്ടപ്പോൾ മണിപ്പേഴ്സില്ല, പേടിച്ചു. കടക്കാരനോട് പറഞ്ഞു, എൻ്റെ മണിപ്പേഴ്സ് പോയി, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം കടക്കാരൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്, ആ നമ്മൾ വേണ്ടത് ചെയ്തോളാം. അപ്പോഴേ കാണാം ഇവരെ, അദ്ദേഹത്തിൻ്റെ കുപ്പായം അഴിക്കുകയാണ്, പാൻ്റ് അഴിക്കുകയാണ്, അടിയുടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബഷീർ വിചാരിക്കുകയാണ് ഇയാൾ എൻ്റെ കണ്ണും ചൂടുന്നെടുക്കും, എന്നിട്ട് വിടും. അപ്പോൾ കാണാം ഒരാളിങ്ങനെ വരുന്നു, വന്നിട്ട്
ബഷീറിന്റെ ചുമല് പിടിച്ചിട്ട് കടക്കാരനോട് ചോദിച്ചു, എത്ര അയാളുടെ കാശ്? ബഷീറിന് ആശ്വാസമായി, ഉടനെ അയാൾ പണമെടുത്ത് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ബഷീർ ചോദിച്ചു, ആ നിങ്ങൾ ആരാണ്? പക്ഷെ അയാൾ മിണ്ടിയില്ല. കുറേ അപ്പുറത്തെത്തിയപ്പോൾ അയാൾ ബഷീറിനോട് ചോദിച്ചു, ആരുമില്ലെന്ന് വരുത്തിയിട്ട് നിങ്ങളുടെ എന്നെ കണ്ടത് ആരും പറയരുത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്നാൽ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ നാലോ അഞ്ചോ ആറോ പോക്കറ്റുകളുണ്ട്. അതിലെ ഒരു പോക്കറ്റിൽ കൈയിട്ടിട്ട് കുറേ പോക്കറ്റ് കുറേ മണി പേഴ്സുകൾ എടുത്തു. എന്നിട്ട് ബഷീറിൻ്റെ കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ മണി പേഴ്സ്? ബഷീർ ഉടനെ ബഷീറിൻ്റെ മണി പേഴ്സ് കണ്ടു, അതെടുത്തു. എന്നിട്ട് പറഞ്ഞു, നേരെ മടങ്ങിപ്പോയിക്കോ, തിരിഞ്ഞു നോക്കരുത്, എന്നെ കണ്ടത് ആരോടും പറയരുത്. അയാളൊരു കള്ളനായിരുന്നു. കട്ട കള്ളൻ മണി പേഴ്സ് തിരിച്ചു കൊടുക്കുന്നതാണ് ബഷീർ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള കഥയിൽ. അതുതന്നെയാണ് അദ്ദേഹം വീട്ടിലും പുലർത്തിയത്. കള്ളൻ വന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് കക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ഒരാളുടെ തൊഴിൽ കള്ളത്തരമാണെങ്കിൽ അയാളെ പട്ടിണിയായി പോവില്ലേ? അപ്പോൾ പട്ടിണിയാവണ്ട, കള്ളൻ നടക്കട്ടെ. അങ്ങനെ കള്ളനിൽ പോലും നന്മ ദർശിക്കുന്ന വലിയൊരു മനുഷ്യനായിരുന്നു ബഷീർ. പ്രിയപ്പെട്ട കുട്ടികളെ, കൂടുതൽ കാര്യങ്ങൾ പറയാൻ സമയമില്ല നമുക്ക്. നമ്മളെല്ലാവരും കോവിഡ് മഹാമാരിയുടെ വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ അർഹതയും മനുഷ്യനുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹത എന്ന് പറയുന്നതിനാണ് ബഷീർ എതിർക്കുന്നത്. നിങ്ങൾ നടന്നു പോകുമ്പോൾ കാലിൻ്റെ അടിയിൽ ഒരു ഉറുമ്പ് വരികയാണെങ്കിൽ അത് ചത്തുപോകും. ബഷീർ അത് ചെരുപ്പിടാതെ പോകുന്നത് ഭൂമിയെ നോവിക്കാതിരിക്കാനാണ്. ഓരോ ജീവജാലത്തെയും സംരക്ഷിക്കണമെന്നും ഈ പ്രകൃതിയിലെ ഭൂമിയുടെ രക്തമാണ് വെള്ളം എന്നാണ് ബഷീർ പറയുന്നത്. ഭൂമിയുടെ രക്തമാണ് വെള്ളം. അങ്ങനെ ഭൂമിയുടെ മന്ദഹാസമാണ് പൂവ്. പൂവ് ഭൂമിയുടെ മന്ദഹാസം, ഭൂമി ചിരിക്കുകയാണ് ചെയ്യുന്നത് പൂവിലൂടെ. ഇങ്ങനെയൊക്കെ പ്രകൃതിയെ കാണുന്ന ഒരു വലിയ മനുഷ്യൻ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സുൽത്താനായിരുന്നില്ല, അദ്ദേഹം ഒരു അർദ്ധനഗ്നനായ ഫക്കീറായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ ജാതിവിരുദ്ധ സമരത്തിലുണ്ടായിട്ടുണ്ട്. ഒടുവിൽ സർ സിപ്പിക്കെതിരെ വലിയ പോരാട്ടം നടത്തി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ലോകം ഇന്ത്യ മുഴുവൻ ചുറ്റി തിരിച്ചു വന്ന് മലയാളിയുടെ ഉള്ളിലേക്ക് എന്താണ് പ്രകൃതിയുടെയും നന്മയുടെയും ദർശനങ്ങൾ ചുരത്തിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ ഇക്കൊല്ലത്തെ ബഷീർ അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. എസ് സി കണ്ണൻനായർ സ്മാരക യു പി സ്കൂൾ മേലാങ്കോട്, ഏറെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ, പ്രധാനാധ്യാപകൻ ശ്രീ കൊടക്കാട് നാരായണൻ മാസ്റ്റർ, സഹപ്രവർത്തകരെ, രക്ഷയാക്കളെ, നാട്ടുകാരെ, ഇന്ന് ജൂലൈ 5 മലയാളത്തിലെ വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം. ഇതോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ വിദ്യാലയത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതൊരു ദിനവും നാം ആചരിക്കുന്നത് ആ ദിനത്തിന്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ അതിലെ സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. തീർച്ചയായും ഈ ദിനവും നിങ്ങൾ ആ രീതിയിൽ തന്നെ ഉപകരിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ഞാൻ കഴിഞ്ഞ ദിവസമാണ് ചാർജ് എടുത്തത്. ഉപജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് AC കണ്ണൻ നായർ സ്മാരക വിദ്യാലയം. തൊട്ടതെല്ലാം മറ്റുള്ളവർക്ക് മാതൃയാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ നാരായണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1908 ജനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 ലോകത്തോട് വിട പറഞ്ഞത്. മലയാള സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭയും കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കർമ്മഭടനും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രചനകളും കഥാപാത്രങ്ങളും തികച്ചും ജീവിതത്തിലെ നല്ല മൂല്യങ്ങളാണ് പകർത്തി തരുന്നത്. പരസ്പര സ്നേഹം, ബഹുമാനം, പരിസ്ഥിതി ബോധം എന്നിവ ഊട്ടിയുറപ്പിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ ഏറെ രചനകളും. പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, ആനവാരിയും പൊൻകുരിശും, പ്രേമലേഖനം,
തുടങ്ങി ഒട്ടേറെ കഥകളും നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഉറവ് പറ്റാത്ത നർമ്മബോധവും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ചാതുര്യവും അദ്ദേഹത്തിന്റെ രീതിയാണ്. വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വായിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. കൂടാതെ അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള രചനകൾ പാഠപുസ്തകങ്ങളും കൂടിയാണ്. ഇപ്പോൾ നാം കൊറോണ കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നതും. ഈ ദുരന്തം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ ചെറുതാക്കുന്നു. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ വെച്ച് പഠനം നടത്താതെ വീട്ടിലിരുന്നു കൊണ്ടുള്ള പഠനം നാം നടത്തുന്നത്. വീട് ഒരു വിദ്യാലയമായി നിലകൊള്ളുന്നു. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ ഉപദേശകരായും നിങ്ങളുടെ അധ്യാപകരായും മാറുന്നു. നിങ്ങൾ അവരുടെ സഹായത്തോടു കൂടി പഠിക്കുന്നു. മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉള്ള പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളുടെ മാനസികമായ വികാസത്തിനും ബുദ്ധിപരമായ വളർച്ചയ്ക്കും കായികവും ശാരീരികവുമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും ഈ സങ്കേതങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി ഉൾക്കൊള്ളുക, പഠന പ്രവർത്തനങ്ങൾ നടത്തുക, നിങ്ങളുടെ അധ്യാപകർക്ക് വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അതിലൂടെ നിങ്ങൾ സമർപ്പിക്കുക. ഈ രീതിയിൽ ആവണം നിങ്ങൾ ഈ സങ്കേതങ്ങളെ കാണേണ്ടത്. കൊറോണയെ അതിജീവിച്ചുകൊണ്ട് നാം മുന്നേറണം. തീർച്ചയായും നാളെ വിദ്യാലയത്തിൽ എത്താനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. കൂട്ടുകൂടി എല്ലാവരുമായി സംവദിച്ച് പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ആ നല്ല നാളുകൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല വിദ്യാർത്ഥികളായി വിജ്ഞാനമുള്ള ഒരു തലമുറയായി നിങ്ങൾ മാറണം. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. പാത്തുമ്മയായി 1B ശിവാനിക്കുട്ടി. നിന്റെ ഒരു ആട്, നിന്റെ ആട് നമ്മളെ വീട്ടിലെ സകല സാധനങ്ങൾ തിന്നു തീർത്തു. ആ പുസ്തകവും എല്ലാം തിന്നു തീർത്തു. എന്നിട്ടാണ് അതിനൊരു കഞ്ഞിവെള്ളം. ഇവിടെ എത്ര പണിയുണ്ട്, 100 കൂട്ടം പണിയുള്ള സമയത്താ അതിനൊരു കഞ്ഞിവെള്ളം കൊടുക്കേണ്ട കാര്യം. ഏ പാത്തുമ്മ, നിന്റെ ആട് പെറുമ്പോ ഈ സുബൈദാനെ ഓർക്കണേ, എനക്കും ലേശം പാല് തരണേ. പാത്തുമ്മക്കുട്ടി, മറിയം മിർസ ആടിന് ഇല നൽകുന്നത് കാണാം. രാജലക്ഷ്മിയുടെ പാത്തുമ്മയായിട്ടുള്ള ഒരു അഭിനയ രംഗം കാണാം. അല്ലാ, നമ്മളെ ആട് അവിടെ പള്ളിയും പഴിച്ച് നിൽക്കണുണ്ടാവും. ബെക്കം കൊണ്ടുപോയി കൊടുക്കട്ടെ. മുത്തളി പാത്തുമ്മ നന്നായിട്ടുണ്ടല്ലോ, എന്നാ ഇത് തന്നെ ആക്കാ കൊടുക്കാന്. എല്ലാരും ഉണ്ടല്ലോ, നടക്ക് ചീത്താനേ. അല്ല, നിങ്ങളെന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തീനാ? ഓളെ ഒരു കഞ്ഞിവെള്ളം. എന്റെ ആട് ഇവിടെയുള്ള പുസ്തകവും കടലാസും മറ്റു ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്ത്. ഇനി കഞ്ഞിവെള്ളം ഇല്ലാറ്റാ. ഇച്ച് പെരയിൽ 100 കൂട്ടം പണിയുണ്ട്, അതിൻ്റെ ഇടയിലാ ഓളെ ഒരു കഞ്ഞിവെള്ളം. നിങ്ങൾ പറഞ്ഞോളി പറഞ്ഞോളി, എന്റെ ആടൊന്ന് പെറ്റോട്ടെ. ഇപ്പൊ എല്ലാരും എന്റെ പിറകെ അങ്ങോട്ട് വരും, അപ്പ കാണിച്ചു തരാം. എന്റെ ആട് പെറുമ്പം ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ, സുബൈദാക്ക് ഒരിത്തിരി പാല് കൊടുക്കണേ. തരും തരും, ഒറ്റടി തരും. ഇഞ്ചി ആടിനെ ചീത്ത പറഞ്ഞതും പോരാ, ഇനി ഇങ്ങക്ക് പാല് വേണമല്ലേ. സാർത്ഥക് വിനയ് അഭിനയിച്ച ഒരു രംഗം കണ്ടു നോക്കൂ. ആന്റണി, സുഹറ, വർഗീസ്, മണ്ടൻ ശിരോമണി.
ഇനി നമുക്ക് ഗൃഹപാഠം നോക്കാം. ഒന്നു ഒന്നു അത്രട മണ്ട ശിരോമണി. രണ്ട് പുഴകൾ ചേർന്നാല് ഒരു വലിയ പുഴ. അപ്പോ ഒന്നും ഒന്നും ചേർന്നാല് ഇമ്മണി ബല്യൊന്ന്. മജീദിനോട് സഹതാപം തോന്നിയ സുഹറ മജീദിനെ സഹായിക്കാൻ തുടങ്ങി. അതോടെ മജീദിന്റെ കണക്കുകൾ ശരിയായി തുടങ്ങി. അപ്പൊ നിന്റെ തലക്കകത്ത് കളിമണ്ണല്ല അല്ലേ? ഇമ്മണി ബല്യൊന്ന്. സുഹറയായി ഒന്ന് ബിയിലെ മിഴി. മതിലുകൾ എന്ന നോവലിലെ കഥാപാത്രമായ നാരായണിയായി അമ്മയ. മതിലുകൾ എന്ന നോവലിലെ നാരായണിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആരാ അവിടെ ചൂളടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. ഹായ്, സുന്ദരമായ പേര്. വയസ്സ് എത്രയാണ്? 22. ഹായ്, സുന്ദരമായ വയസ്സ്. വിസ്മയയുടെ ഒരു അഭിനയ രംഗം കാണാം. അയ്യോ, എന്റെ ബുക്കൊക്കെ ആരാ തിന്നുതീർത്തത്? ആടായിരിക്കും. നീ എന്താ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണികളുണ്ട്. എന്താ ഈ ബുക്കൊക്കെ ആരാ തിന്നു തീർത്തത്? ഇതാ പാത്തുമ്മയുടെ ആടാണ്. സുബൈദ, സുബൈദ. എന്താ അമ്മ? ഇതാ പാത്തുമ്മയുടെ ആടല്ലേ. നീ ചേർക്കാണ്ട് ഒന്ന് പാത്രം കഴുകാൻ വാ. അതാ പാത്തുമ്മ വരുന്ന. എന്റെ ആടിന് നീ എന്താ കഞ്ഞിവെള്ളം കൊടുക്കാതെ? എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തിട്ടെങ്കിൽ എനിക്കെന്താ? എന്റെ ആട് പെരുന്നാൾ നിനക്ക് കാണിച്ചു തരാം. നിന്റെ ആട് പെറ്റാലി എനിക്ക് പാല് തരണോട്ടോ. ഞാൻ നിനക്ക് പാല് തരില്ല. നീ എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തില്ലാലോ. നിന്റെ ആട് പെരുക്കൂലടി. അത് നീയല്ലല്ലോ പറയുന്നത്. നമ്മുടെ ഈ കൊച്ചു നാടകൾ നിങ്ങൾ ഒന്ന് ബിയിലെ ശ്രീനന്ദയുടെ അവതരണം കാണാം. ഈ ആട് മുയിമ്മനും ഈ ഷർട്ട് കടിച്ചു തിന്നേക്കണ്. നന്ദനയുടെ അഭിനയ രംഗം നോക്കൂ. പേരെന്താ?
പാത്തുമ്മയായി ഒന്ന് ഏയിലെ സമുദ്രാദേവി. കണ്ടു നോക്കൂ. വിസ്മയുടെ ഒരു അഭിനയ രംഗം കാണാം. ഓളൊരു കഞ്ഞോള എന്റെ ആടയുടെ പുസ്തകവും കടലാസും സകലമാണ് ചണ്ടിപ്പണ്ട ഓരങ്ങളെ തിന്നു തീർത്ത്. ഇനിയിപ്പോ കഞ്ഞോളം ഇല്ല. എന്റെ പെരയിലൊരു നൂറുകൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയില ഓളൊരു ആട്. ഇപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളി, എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ എല്ലാരും എന്റെ പിറകെ വരും. അപ്പൊ തരാ ഞാൻ. എന്റെ ആട് പെറുമ്പോഴേ ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദാക്ക് ഒരു ഇത്തിരി പാല് കൊടുക്കണേ. തരും തരും, അല്ല അടി വെച്ച് തരും. എന്റെ ആടിനാദ്യം കുറ്റം പറഞ്ഞത് പോരാ, ഇപ്പൊ നിങ്ങക്ക് പാലും കൂടി വേണല്ലേ. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ബഷീറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൂപ്പുകയർപ്പിക്കുന്നു. ശിവാമൃതയും ശ്രീകയും തകർത്ത് അഭിനയിച്ച ഒരു രംഗം കാണാം. നന്ദി അർപ്പിക്കുന്നതിന് നിവേദ്. പ്രിയ
പ്രായമുള്ളവരെ എസ് കെ എസ് ജൂബി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഭാഗമായി നടന്ന ബഷീർ ദിനാചരണത്തിൽ ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത എഴുത്തുകാരനും ഡോക്യുമെന്ററി സംവിധായകനും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ എം എ റഹ്മാൻ സാറിന് എന്റെയും സ്കൂളിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പരിപാടിക്ക് ആശംസ അറിയിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി ഗണേഷ് കുമാർ സാറിനും എന്റെയും സ്കൂളിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാത്തിനും ഉപരി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഹെഡ്മാസ്റ്റർ കൊടക്കാട് നാരായണൻ മാഷിനും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.